अयोध्या कांड भरत राघव संवाद अंदेरवाशु भरतनु रामनेच्चेन्नु तोळुतु परञ्ञु तोटंगीना राम राम प्रभु राम महाभग മാമകവാക്യം ചെവിതം കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥോ ज्येष्ठनल्लो भवन् क्षत्रियाणामधिश्रेष्ठमं धर्मं प्रजापरिपालनम् अश्वमेधादियुं चेदु कीर्त्याचिरं विश्वमेलां परतिकुलदं रवे पुत्ररेयुं जनिपिच्चु राज्यं നിജപുത്രങ്ങളാക്കി വരത്തിരു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമ നാഥ പ്രസിദ്ധമേ മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധി തന്നെ പാദംഭുജം ശിരസ്യാദായ ഭക്തിപുണ്ഡിത്തമുര ചെയ്തു ദണ്ഡനമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരുപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടീനാ മദ്വാക്യമത്ര കേട്ടാലും കുമാരനീ യത്വയോക്തം മയാ തഥൈവ ശ്രുതം തദനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്നു ചൊല്ലിനാൻ പിതൃനിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാപാക്കിൽ നമുക്കിരുവർക്കും ഇത്താറ നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു പുതരെ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോകാം ഞാൻ ദണ്ഡകം തന്നെ വാങ്ങിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീചിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മനവനായി ഭവാൻ വഴുകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീചിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേ താരന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്കനി സാധുജനങ്ങൾ നരകത്തിലുമതി ഭീതി പുണ്ടിടും അസത്യത്തിൻ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവഴി സങ്കടമിനിയേ
രാജ്യവും വാഴുക. സോദര നിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിന രാജ്യം നിനക്കു മെരിക്കു വിപിനവും പൂജ്യനാം താരൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന്നതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനം നിർബന്ധ ബുദ്ധി കണ്ടപ്പോ രഘുവരൻ തൽബോധനാർത്ഥം നയനന്ദ സത്യയാ ചൊന്നൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ മൂടനായിടലാ കേൾക്ക നീയെങ്കിലോ ഗുഢമായോരു വൃത്തന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ദരാവാക്യവും കൈകേയി ചിത്തനിർബന്ധവും ദേവകൃത്തമെന്ന് അറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ളാഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകാം മടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടു മന്ദമില്ലാത്ത പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ വന്നീടുമഗ്രജൻ താനും അനുജനും ദേവിയും ഇരേഴു സംവത്സരാവധു രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നോരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാരഘൂത്തമ സന്നിധോ സാദരം ഗത്വാ മുഖു നമസ്കൃത്വാ സസോദരം പാദുകം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരതം ഭജിച്ചിടുവൻ. ഇത്തം ഭരതുക്തി കേട്ടു രഘുത്തമൻ പൊൻതാരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാദുകാമുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചു ധായ വന്ദിച്ചു ചൊന്നാൻ
സഗത്കൃതം മന്നബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ചു ഭംഗിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ പോടു ചൊല്ലിനൻ അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തു കൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിന ശൃംഗിവേരാധിപനായ ഗുഹനയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടക്കൊണ്ടിതു കൈകേതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരിബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു പൊക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാദുകം വെച്ചു സിംഹാസനെ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുദാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലെ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനെ കൊണ്ടുബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാര്യധരിത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജം ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ അത്രി ആശ്രമ പ്രവേശം അത്രി തന്നാശ്രമം പൊക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിതർഘ്യപാദ്യാദികൾ കൊണ്ടുതം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ
എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞ തപോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ വത്സേ വരികരികേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമൊർക്ക നീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായതു കൂലവും കുണ്ഡലവും അംഗരാഗവുമെന്നിവ മണ്ഡനാർത്ഥ മനസൂയ നൽകിയിടിനാൾ നന്നു പാതിവ്രത്യം ആശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതു ഉത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം പൊക്കും നന്നായി സുഖിച്ചു സുചീരം വസിക്കനീ ഇത്തമനുഗ്രഹവും കൊടുത്തതരൽ ഭർത്തുരഗ്രേഗമിക്കുന്നയച്ചിടിനാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേരകം നിൻമഹാമായ ജഗത്രയവാസിന സമ്മോഹകാരിണിയായതു നിർണയം ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചു രഘുനാഥനം ദേവനുമാദേവിയോടരുളി ചെയ്തി ദേവമെന്നാൾ കിളിപ്പെയ്തലക്കാലമേ.